കുഞ്ഞുമക്കളുടെ ഹൃദയത്തിൽ മുത്തു ഹബീബൻ എടുത്തു വെച്ചു കൊടുക്കു പെങ്ങളെ, കുഞ്ഞു ഹബീബിന്റെ കുഞ്ഞു മക്കളുടെ ഹൃദയത്തിൽ മുത്തു ഹബീബിനെ വെച്ചു കൊടുക്ക്. മക്കള് നിന്നെക്കാൽ മുത്തു ഹബീബിനെ സ്നേഹിക്കട്ടെ, ഞങ്ങളെക്കാൽ മാതാപിതാക്കളെക്കാൾ പുന്നാർ റസൂലിനെ സ്നേഹിക്കട്ടെ. വളർന്നു വലുതായി വരുമ്പോൾ ഏവനെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് കണ്ടു കാണിക്കുമ്പോ സോഷ്യൽ മീഡിയയിലൂടെ കമന്റ് എഴുതുമ്പോ നീ നല്ല സുന്ദരിയാണെന്ന് മുഖത്തെ നോക്കി പുകഴ്ത്തുമ്പോ ഐസ്ക്രീം കുടിക്കാനും ചായ കുടിക്കാനും ക്ഷണിക്കുമ്പോ നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ആ സ്നേഹ വലയത്തിൽ വീണ് ചതിക്കുഴിയിൽ വീണ്ടും എരിഞ്ഞു വരുന്ന മറ്റൊരു പെൺകുട്ടിയായി കേരളത്തിന്റെ മണ്ണിൽ വരാതിരിക്കാൻ റെയിൽവേ ട്രാക്കിലേക്ക് ആവശ്യം കഴിഞ്ഞ് വലിച്ചെറിയുന്ന ഒരു പെണ്ണായി പോകാതിരിക്കാൻ കോടതി വളപ്പിൽ മാതാവിന്റെയും പിതാവിന്റെയും മുഖത്ത് നോക്കി കാർക്കിച്ചു തുപ്പിയിട്ട് എനിക്ക് അവൻ മതിയെന്ന് പറഞ്ഞ് വാശി കാണിച്ചു പോകുന്ന പെൺകുട്ടികളുണ്ടല്ലോ പൊന്നുമോളെ, കുറച്ചു ദിവസം കഴിയുമ്പോ നിന്റെ വീടിന്റെ ഉള്ളിലെ നീറ്റലും സങ്കടവും വേദനയും പ്രയാസമൊക്കെ വരുമ്പോ ഉമ്മയൊന്ന് അടുത്തുണ്ടായിരുന്നെങ്കിൽ, എന്റെ ഉപ്പ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഗതി എനിക്ക് വരില്ലായിരുന്നു എന്ന ചിന്ത വരുമ്പോ ഉമ്മയെക്കാൾ ഉപ്പയെക്കാൾ ഭർത്താവിനേക്കാൾ മറ്റെന്തിനേക്കാൾ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഹലോ ഹബീബനെടുത്തു വെക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുത്തന്റെയും പ്രണയ വലയത്തിന്റെ അകത്ത് പെണ്ണേ നീ വീണു പോവില്ല, ഒരാരുടെയും പ്രേമ വലയത്തിൽ നീ വീണു പോവില്ല, ഒരിക്കലും നിന്നെ വലയിലാക്കാൻ അവർക്ക് കഴിയില്ല, ഒരിക്കലും നിന്നെ ട്രാപ്പിലാക്കാൻ അവർക്ക് കഴിയില്ല, ഒരിക്കലും നിന്നെ നശിപ്പിക്കാൻ അവർക്ക് കഴിയില്ല. കാരണം നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു മെസ്സേജ് കണ്ടാലും മയങ്ങിപ്പോകാത്ത, ഒരു സുന്ദരനെ കണ്ടാലും വീണു പോകാത്ത, ഒരു മനസ്സിന്റെ ഉള്ളിലേക്ക് പ്രേമത്തെ കടത്തിവിടാൻ കഴിവുള്ള, എത്ര വലിയ പ്രേമനാഥനെ കണ്ടാലും വീണു പോകാത്ത യഥാർത്ഥ സ്നേഹത്തിന്റെ ഉടമയായ മുത്തു ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുകയല്ലേ, എന്നെ വേദനയോടെ പ്രസവിച്ച ഉമ്മയെക്കാളും എനിക്ക് ഇഷ്ടമാണ് ആ റസൂല്, പിന്നെ എവിടെയാണ് ഇന്നലെ പരിചയപ്പെട്ട കാമുകന് സ്ഥാനം കിട്ടുന്നത്, പിന്നെ എവിടെയാണ് നിനക്ക് മറ്റ് അന്യ പുരുഷന്മാരോട് സഹകരിക്കാനും യാത്ര ചെയ്യാനും അവരുമായി പാട്ടുപാടാനും ഡാൻസ് ചെയ്യാനും നൃത്തം ചെയ്യാനും അവരുമായിട്ട് ആനന്ദ തന്തുലിതയായി നിർവൃതി അടയാനും പൊന്നുമോളെ, പിന്നെ എവിടുന്നാ നിനക്ക് സമയം കിട്ടുന്നത്? എല്ലാ ആഗ്രഹവും ഭൂണിയുള്ള ഇഷ്കിലൂടെ, മുത്തുനബിയുടെ ഇഷ്കിലൂടെ നിന്റെ മനസ്സ് മുഴുവനും ആനന്ദിക്കുന്നതാ ഇഷ്കിലൂടെ, നിന്റെ മനോമുഖരം സന്തോഷിക്കുന്നതാ ഇഷ്കിലൂടെ, നിന്റെ ഹൃദയം തന്തുലിതമാകുന്നതാ ഇഷ്കിലൂടെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അങ്ങനെ ചെറിയ പ്രായത്തിലെ നിന്റെ പ്രിയപ്പെട്ട മക്കളുടെ മനസ്സിലേക്ക് കറയില്ലാത്ത പ്രവാചക പ്രേമത്തെ എടുത്തു വെച്ചു കൊടുക്കണം. ഉമ്മ നേരമില്ല എന്ന് പറഞ്ഞ് ഉമ്മ ഒരു ഭാഗത്ത് മൊബൈലും കുത്തിയിരിക്കുമ്പോ, ഉപ്പ ഒരു ഭാഗത്ത് ടാബും കുത്തിയിരിക്കുമ്പോ, മക്കൾ ഇതുപോലെ റൂമിന്റെ ഓരോ ഭാഗത്തിരുന്നു കൊണ്ട് കളിചിരികളും യൂട്യൂബിന്റെ മറ്റ് വീഡിയോസുകളും അനാവശ്യമായ വീഡിയോസുകളൊക്കെ കണ്ട് സമയം കളയുമ്പോ എന്റെ പൊന്നാര മുസ്ലിമേ, അല്ലാഹുവിന്റെ ഹബീബ് ആരാണ്, എന്താണ് അത്ഭുതം, എന്താണ് റഹ്മത്ത്, എന്താണ് പ്രകാശം, എന്താണ് ാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാതെ നിനക്ക് കഴിയട്ടെ. ആ സർക്കിളിന്റെ അകത്ത് നിന്റെ പ്രിയപ്പെട്ട മക്കള് വളരട്ടെ, അതാണ് ഏറ്റവും വലിയ സ്നേഹമെന്ന് ആ പ്രിയപ്പെട്ട മക്കള് പഠിക്കട്ടെ. അതാണ് ഉഹദ് യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ ഒരു പ്രിയപ്പെട്ട സഹോദരി ഓടി വന്നത്, നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് ഓടി വരുമ്പോ ഇനി കരഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഷഹീദായി വീണുപോയി, അല്ല അല്ല എനിക്കറിയേണ്ടത് അതല്ല. വീണ്ടും ഓടി മുന്നോട്ട് ചെല്ലുമ്പോ
ചെല്ലുമോ പെണ്ണെ ഇനി ആരെ കാണാനാ ഓടുന്നത്? നിന്റെ ഭർത്താവ് മരിച്ചു, നിന്റെ ഉപ്പ മരിച്ചു, നിന്റെ മകൻ മരിച്ചു, ഇനി എവിടെയാ ഓടുന്നത്? ആ പെണ്ണ് പറയുന്നു, ഞാൻ അവരെയൊന്നുമല്ല അന്വേഷിക്കുന്നത്, എന്റെ പുന്നാര ഹബീബിന് എന്തോ സംഭവിച്ചു എന്ന് ഞാൻ കേട്ടല്ലോ, എന്റെ പുന്നാര ഹബീബിന് എന്തോ സംഭവിച്ചു എന്ന് ഞാൻ കേട്ടല്ലോ, എനിക്ക് എന്റെ ഹബീബിനെ കണ്ടാ മതിയേ, എനിക്കെന്റെ മുത്തിനെ കണ്ടാ മതിയേ, എനിക്കെന്റെ കരളായ റസൂലിന്റെ വിശേഷം അറിഞ്ഞാ മതിയേ, എന്റെ പുന്നാര ഹബീബിന്റെ ശരീരത്തിന് പോറേറ്റില്ല എന്നറിഞ്ഞാൽ, എന്റെ മുത്തു ഹബീബിന് അപകടങ്ങൾ സംഭവിച്ചിട്ടില്ല എന്നറിഞ്ഞാ, എന്റെ പുന്നാര ഹബീബിന് വേദന വന്നിട്ടില്ല എന്നറിഞ്ഞാ, പിന്നെ എനിക്ക് സമാധാനമാണ്. എന്തിനേക്കാളും ആരെക്കാളും വലിയ സ്നേഹത്തിന്റെ, പ്രേമത്തിന്റെ, അനുരാഗത്തിന്റെ, ഇഷ്ടത്തിന്റെ, ഇഷ്കിന്റെ, മഹബത്തിന്റെ ഒരു വല്ലാത്ത സൗന്ദര്യം തീർത്ത പെങ്ങള്, എന്തിനാണ് ഞാൻ നിങ്ങളോട് പറയുന്നതെന്നറിയോ? ഒരു പ്രേമ വലയത്തിലും വീണു പോകാതെ ഹൃദയാന്തരത്തിന്റെ ഉള്ളില് അതെവിടെ പോയാലും നിനക്ക് പ്രകാശമാ. നിന്റെ ബുദ്ധിമുട്ടുകൾ കതറി വരുത്തുന്നതാ, നിന്റെ നൊമ്പരങ്ങൾക്കത് അവസാനം വരുത്തുന്നതാ, നിന്റെ പ്രതിസന്ധികൾക്കത് പരിഹാരം തരുന്നതാ. ഇനി മരണപ്പെടുന്ന സമയത്ത് ഇസ്രായീൽ അലൈഹിസ്സലാം നിന്റെ റൂഹ് പിടിക്കാൻ വരുമ്പോ കാൽപ്പാരത്തിന്റെ അഗ്രം മുതൽ നിന്റെ റൂഹ് പിടിച്ചു പിടിച്ച് തൊണ്ടക്കുടിയിലൂടെ കണ്ണിലൂടെ റൂഹ് പുറത്തു വരുമ്പോ അസ്രായിലിനെ നേരിട്ട് കണ്ട് അത്ഭുതപ്പെട്ട് അന്താളിച്ച് നിൽക്കുന്ന സമയത്ത് അല്ലാഹുവേ, പുന്നാര ഹബീബിന്റെ മുഖം നിനക്ക് കാണാൻ കഴിയുന്നതാ, ആ പ്രകാശത്തിന്റെ പ്രോജ്ജല പ്രഭനെ സന്ദർശിക്കുമ്പോ ദർശിക്കുമ്പോ മറ്റെല്ലാ ബേജാറുകളും വെപ്രാളങ്ങളും പോവുകയാ. അതുകൊണ്ടാണ് മഹാരഥന്മാര് മരണപ്പെടുമ്പോ ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ആ പുഞ്ചിരി മുഖത്ത് കാണുന്നത്. പാണ്ഡിലാവിനെ വെല്ലുന്ന പുണ്യ റസൂലിന്റെ പൂവതനം കാണുമ്പോ പുഞ്ചിരിക്കാരെ എങ്ങനാ മരിക്കാൻ കഴിയുന്നത്? അവിടെ നങ്ങോട്ട് കബറിൽ പോയാലും അവിടെ മുത്ത് ഹബീബ്, ചോദ്യങ്ങളെ നേരിടുമ്പോ അവിടെ മുത്ത് ഹബീബ്, ഉയർത്തെ നിൽക്കുമ്പോ അവിടെ മുത്ത് ഹബീബ്, പരലോകത്തവിടെ മുത്ത് ഹബീബ്, സിറാത്തു പാലത്തില് മുത്ത് ഹബീബ്, മീസാനിലെ ത്രാസില് മുത്ത് ഹബീബ്, ശഫാത്തിന് വേണ്ടി മുത്ത് ഹബീബ്, ഹൗദിൽ കൗസറിന്ന് ദാഹം തീർക്കാൻ മുത്ത് ഹബീബ്. എവിടെയും കൂട്ടിരിക്കുന്ന അള്ളാന്റെ റസൂറിനെ എല്ലാരെ, എന്റെ പൊന്നുമോളെ ആരെയാണ് നീ പ്രേമിക്കുന്നത്? ആർക്കു വേണ്ടിയാണ് നീ പണം ചെലവഴിക്കുന്നത്? ആരെ പിന്നാലെയാ സമയം ചെലവഴിക്കുന്നത്? പരിശുദ്ധ റബീഉൽ അവ്വലിന്റെ രാത്രിയിൽ കാമുകന്റെ കൂടെ കൊഞ്ചിക്കുളന്ന് സമയം നഷ്ടപ്പെടുത്തുന്ന പിന്നേ വലിച്ചറിയുക, എല്ലാം അവസാനിപ്പിക്കുക മോളെ, എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനെ ഹൃദയത്തിലേക്ക് ഇറക്കി വെക്കൂ എന്റെ പൊന്നാര പെങ്ങള്. അല്ലാഹുവേ, ആ ഏറ്റവും വലിയ സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നീ ഉറപ്പിച്ചു തരണേ അല്ലാ, അതിനുള്ള വഴികള് ഇത്തരം മജ്‌ലിസിലൂടെ ഞങ്ങൾക്ക് നസീബാക്കി തരണേ അല്ലാ. മറ്റെല്ലാം അവിടെ അവസാനിക്കുമല്ലോ, മറ്റെല്ലാം അവിടെ അവസാനിക്കും. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു പ്രേമവും ഇഷ്ടവും ഹൃദയത്തിലേക്ക് എടുത്തു വെച്ചാൽ പിന്നെ മറ്റു വലയിലൊന്നും, വേറെ ഒരു സംഭവത്തിൽ നമ്മൾ വീണു പോവില്ല, വേറൊരു ചതിക്കുഴിയിൽ നമ്മൾ ചെന്ന് വീഴൂല. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ നമുക്കൊരു വേദനയുണ്ടായാൽ, നമുക്കൊരു പ്രയാസമുണ്ടായാൽ, നമുക്കൊരു സങ്കടമുണ്ടായാൽ അല്ലാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അത് തീർക്കാൻ കഴിയാത്ത, തീർത്താലും തീരാത്ത വലിയ ദുഃഖമാണ്, സങ്കടമാണ്. അതുകൊണ്ടാണല്ലോ ഒരിക്കൽ മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു പള്ളിക്കകത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുത്തായ ഹബീബിനെ സങ്കടമാണ് ഇങ്ങനെ കാണുമ്പോ. പള്ളിക്കകത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്നു അബൂ ഉമാമ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ച അബൂ ഉമാമ എന്തേ കരയുന്നത്? ഇന്നത്തെ ലൈവിന്റെ വിഭവങ്ങൾ എന്ന് പറഞ്ഞ് നിങ്ങളോട് പറഞ്ഞിരുന്ന സാമ്പത്തിക സംശുദ്ധിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഇനി വരാൻ പോകുന്നത്. കടബാധ്യതയിൽ നിന്ന് രക്ഷ കിട്ടാൻ അല്ലാഹുവിന്റെ അപാരമായ സഹായം ലഭിക്കാനുള്ള പ്രാർത്ഥനയാണ് ഇതാ വരാൻ പോകുന്നത്.
നിങ്ങളൊരുപാട് കേട്ടിട്ടുള്ള ചരിത്രമായിരിക്കാം, ഞാൻ തന്നെ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഈ പ്രാർത്ഥന വ്യക്തമായിട്ട് എഴുതിയെടുക്കാൻ ഒരു അവസരം നിങ്ങൾക്ക് ഇന്നത്തെ ലൈവിലൂടെ കിട്ടുകയാണ്. മറക്കല്ലേ, മറക്കല്ലേ, അത് പഠിക്കണേ, അത് ജീവിതത്തിൽ കൊണ്ടു നടക്കണേ. സാമ്പത്തിക പരാധീനതയുടെ പടുങ്കുടിയിൽ വീണുപോയ ആ സ്ഥലത്തു നിന്ന് എഴുന്നേറ്റു വരാൻ നിനക്ക് സാധിക്കുന്ന വിധം ഈ ദുആ നിന്നെ സഹായിക്കുന്നതാണ്. അതിന്റെ തെളിവാണ് ഈ ചരിത്രം. മഹാനായ അബൂമാമ റളിയല്ലാഹു അൻഹു പള്ളിക്കകത്തിരുന്ന് കരയുമ്പോ പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു, അബൂമാമ എന്തേ ഇങ്ങനെ കരയുന്നത്? അബൂമാമ എന്തേ നിനക്ക് ഇത്ര സങ്കടം? അബൂമാമ എന്തേ നിനക്ക് ഇത്ര പ്രയാസം? അബൂമാമ ആ സമയത്ത് അബൂമാമ റളിയല്ലാഹു തആല അന്ന് പറയുന്നു, ദുയൂനി വഹുമൂമി യാ റസൂലല്ലാ, ഒരിക്കലും തീരാത്ത കുറേ കടം എനിക്കുണ്ട് നബിയേ. കടമിങ്ങനെ കൂടി വരികയാണ്. ഇന്നവിടെ നിന്ന് വാങ്ങി, ഇത് വീട്ടിയാൽ നാളെ അവിടെ നിന്ന് വാങ്ങി. അങ്ങനെ കടമില്ലാത്ത ദിവസമില്ല റസൂലേ. എന്റെ മനസ്സിൽ വല്ലാത്ത ആശങ്കയാണ്. ഞാനെങ്ങാണമെന്ന് മരണപ്പെട്ടു പോയാലോ? കടക്കാരനായെന്ന് മരിച്ചു പോയാലോ? അല്ലാഹുവേ സങ്കടമാണ്. അബൂമാമ കരയുകയാണ്, യാ റസൂലല്ലാ, ഞാൻ കടക്കാരനായി മരണപ്പെട്ടു പോയാൽ താങ്കൾ പോലും നിങ്ങൾ പോലും മുത്തനബിയേ എന്റെ മയ്യത്ത് നമസ്കാരത്തിന് വരില്ലല്ലോ റസൂലേ. അല്ലാന്റെ ഹബീബ് എങ്ങനെയാണ്? കടക്കാരനായി മരണപ്പെടുന്നവന്റെ മയ്യത്ത് നമസ്കാരത്തിന് പോലും ഉണ്ടാവില്ല. കാരണം എന്ത്? അത് മനുഷ്യന്റെ ബാധ്യതയാണല്ലോ. മനുഷ്യൻ നിന്ന് പണം കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാതെ ആ ബാധ്യത പൂർത്തീകരിക്കാതെ എത്ര നിസ്കരിച്ചിട്ടെന്താ, എത്ര നോമ്പ് പിടിച്ചിട്ടെന്താ, ആ ബാധ്യത പരിപൂർണമായും പൂർത്തീകരിക്കുന്ന സ്ഥലത്താണ് ഇഷ്കുണ്ടാകുന്നത്, ഈമാൻ ഉണ്ടാകുന്നത്, തഖ്വ ഉണ്ടാകുന്നത്, ഖബൂലിയത്ത് ഉണ്ടാകുന്നത്. ഇല്ലെങ്കിൽ ഒന്നുമില്ല പ്രിയപ്പെട്ടവര്, ഇല്ലെങ്കിൽ എല്ലാം അവസാനിക്കുകയാണ്. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂമാമ പറഞ്ഞു, യാ ഹബീബല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, എന്നെ സഹായിക്കണം നബിയേ. എനിക്ക് കടബാധ്യതയും എന്റെ ദുഃഖവും എനിക്ക് താങ്ങാനാകുന്നില്ല റസൂലേ. അല്ലാന്റെ ഹബീബ് പറഞ്ഞു കൊടുത്തു, അബൂമാമ നിനക്ക് ഞാനൊരു ദുആ പഠിപ്പിച്ചു തരട്ടെയോ? അബൂമാമ നിനക്ക് ഞാനൊരു ദുആ പറഞ്ഞു തരട്ടെയോ? അബൂമാമ നിങ്ങൾ പോലെയല്ല നൗഷാദ് ബാഹ് ഒരു വിഷയത്തിൽ ഹദീസിൽ നിന്നെടുത്തൊരു ദുആ പഠിപ്പിക്കുമ്പോ നിങ്ങൾ പറയും ഇങ്ങനെ കുറെ ദുആ പറഞ്ഞു, അതങ്ങനെ എഴുതി വെച്ചത് കൊണ്ട് എന്തർത്ഥമാ ഉള്ളത്? അങ്ങനെയല്ല അബൂമാമ കേൾക്കുന്നത്. അല്ലാന്റെ ഹബീബ് എന്താണോ ആ വിഷയത്തിൽ പറഞ്ഞു കൊടുക്കുന്നത് അത് 100% ചൊല്ലാനും ആദരവോടെ ഏറ്റെടുക്കാനും അബൂമാമ റളിയല്ലാഹു അൻഹു തയ്യാറാണ്. അതുകൊണ്ട് തന്നെയാണ് മുത്തു ഹബീബ് പറയുന്നത്, എനിക്കുറപ്പില്ല 6000, 7000, 8000, 10000 ആളുകൾ ഈ ലൈവ് കണ്ടാൽ ഒരു ദിവസം കൊണ്ട് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോ 1,000,000, 1.5 ലക്ഷം ആളുകൾ ഈ ലൈവ് കണ്ടാൽ ഇതിന്റെ അകത്ത് പറയുന്ന ഈ ദുആ ഉണ്ടല്ലോ, ഈ ദുആ നിങ്ങൾ കണ്ട മുഴുവൻ ആളുകളും കൃത്യമായി ചൊല്ലുമെന്നൊന്നും എനിക്കുറപ്പില്ല. പക്ഷേ അതിന്റെ ഇടയിൽ ഇങ്ങനെ നല്ല നല്ല വിശ്വാസികൾ ഉണ്ടാവും, നല്ല പ്രതീക്ഷയുള്ള വിശ്വാസിനികൾ ഉണ്ടാവും, അല്ലാഹുവിലേക്ക് കരഞ്ഞു ദുആ ചെയ്യുന്ന പാവപ്പെട്ട ഉമ്മയുണ്ടാവും. എന്നെന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് ബെയ്ലൂരുള്ള ജാസിമെന്ന സഹോദരൻ, ബെയ്ലൂരുള്ള ജാസിമെന്ന പ്രിയപ്പെട്ട സഹോദരൻ, അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉമ്മയുടെ ഫോട്ടോ, ഉമ്മ ഇങ്ങനെ ഉമ്മയുടെ കൈ, ഉമ്മ ഇങ്ങനെ എഴുതുന്ന ഡയറി, എഴുതിക്കൊണ്ടിരിക്കുന്ന പേന, അതിങ്ങനെ കയ്യിൽ വെച്ചിട്ട് അതിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന കൈയിന്റെ ഫോട്ടോ മുമ്പിൽ മൊബൈൽ ഇരിക്കുന്നു. എഴുതിക്കൊണ്ടിരിക്കുന്ന കൈയും മൊബൈലും ആ ഡയറിയും ഫോട്ടോ എടുത്തിട്ട് അയച്ചിട്ട് പറഞ്ഞു, ഉസ്താദ് എന്റെ ഉമ്മ ഉസ്താദിന്റെ പ്രസംഗം കേട്ടിട്ട് ഇങ്ങനെ ദുആ എഴുതിയെടുക്കുകയാണ്, എന്റെ പൊന്നാര ഉമ്മച്ചിക്ക് ഉസ്താദ് ദുആ ചെയ്യണോന്ന് പറഞ്ഞു. അല്ലാഹുവേ ആ പൊന്നാര ഉമ്മയെ നീ അനുഗ്രഹിക്ക റബ്ബേ, അവരൊക്കെ പറയുന്ന ചൊല്ലുന്ന ദുആ നീ ഖബൂലാക്ക റബ്ബേ, അതിന്റെ എല്ലാ ഐശ്വര്യവും അവരുടെ ജീവിതത്തിൽ നീ കൊടുക്കണം റബ്ബേ, ആ മകനും നീ കൊടുക്കണം അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ എത്രയെത്ര ഉമ്മമാർ, എത്രയെത്ര പെങ്ങന്മാർ, എത്രയെത്ര സഹോദരങ്ങൾ, എത്രയെത്ര സഹോദരിമാർ, അതുകൊണ്ട് എഴുതിയെടുത്തോ പ്രിയപ്പെട്ട ഉമ്മാ.
നൂറ് ശതമാനവും നിങ്ങളെല്ലാവരും ചൊല്ലുമെന്നുള്ള ഉറപ്പൊന്നും എനിക്കില്ല. എന്നാലും ഇതുപോലെ ചില ഉമ്മമാർ, ചില ഉപ്പമാർ, ചില മുത്തഅല്ലിമീങ്ങൾ, ചില സഹോദരങ്ങൾ, ചില ചെറുപ്പക്കാരെങ്ങനെ ചൊല്ലുമെന്നറിയാ. അതുകൊണ്ട് അബൂമാമർ റളിയല്ലാഹു അൻഹു ചൊല്ലു, ഞാൻ പറഞ്ഞു തരട്ടെയോ എന്നല്ലാന്റെ റസൂൽ ചോദിക്കുമ്പോ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുന്നു, യാ ഹബീബല്ലാ, പറഞ്ഞു തരണം നബിയേ. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ ഒരു ദുആ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുത്തു. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു തന്നെ പറയുകയാണ്, കുറച്ച് ദിവസമേ ഞാൻ ചൊല്ലിയുള്ളൂ, കുറച്ച് ദിവസമേ ഞാനത് കൃത്യമായി ചൊല്ലിയുള്ളൂ. അൽഹംദുലില്ലാഹ്, എനിക്ക് ഒരുപാട് അനുഗ്രഹമുണ്ടായി, ഒരുപാട് ഐശ്വര്യമുണ്ടായി. എന്റെ ഇടങ്ങേറും ആപത്തുകളൊക്കെ പതിയെ പതിയെ നീങ്ങാൻ തുടങ്ങി. എനിക്ക് അല്ലാഹു വലിയ ആരോഗ്യവും സമ്പത്തും സമൃദ്ധിയും തരാൻ തുടങ്ങി. എനിക്ക് വലിയ ഐശ്വര്യവും റാഹത്തും അല്ലാഹു തന്നു. എന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മുഴുവനും നീങ്ങി. ഞാൻ എനിക്ക് അല്ലാഹു തന്ന മുഴുവൻ സ്വതക്കയും അല്ലാഹു തന്ന മുഴുവൻ സമ്പാദ്യവും സ്വതക്ക കൊടുത്തു. അബൂമാമ റളിയല്ലാഹു അൻഹു വന്ന വഴി മറന്നില്ല. നമ്മിൽ ചിലരെ പോലെ ദുആ ചെയ്ത് പണം കിട്ടി, ദുആ ചെയ്ത് ഐശ്വര്യം കിട്ടി, അത് കഴിഞ്ഞാ പിന്നെ ദുആ ഇല്ല, പിന്നെ നിയ്യത്തില്ല. ഇന്ന കാര്യം നടന്നാലും അല്ലാഹുവേ പത്ത് യത്തീമക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ നിയ്യത്ത് ചെയ്യുകയാണ്. കാര്യം നടന്നാലും ചിലപ്പോ നിങ്ങൾ ചെയ്യലില്ല. മനുഷ്യന്റെ അവസ്ഥ എങ്ങനെയാണ്? സ്നേഹസാഗരത്തിന് വേണ്ടി ഇതുവരെ ചെയ്ത എല്ലാ നിയ്യത്തുകളും നടത്തി കൊടുത്ത അല്ലാ. എന്തുകൊണ്ടാണ് നീത് നടത്തി കൊടുക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. അത് നൗഷാദ് വാക്കവിയുടെ ബറക്കത്തല്ല, അത് സ്നേഹസാഗരത്തിൽ കിടക്കുന്ന പാദങ്ങളായ ആരോരുമില്ലാത്തവർക്ക് അല്ലാഹു ഉണ്ട്. അവരല്ലാഹുവിന്റെ അഹലുകാരാണ്. അവരൊരു നേരത്തെ ഭക്ഷണം കഴിച്ച് അവർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലത്തിനുള്ള സംവിധാനമൊരുക്കി. അല്ലാഹുവേ ഉമ്മാക്കു വേണ്ടി ഉപ്പാക്കു വേണ്ടി അങ്ങനെ സ്വരക്ക നീയത്തേത് എത്രയോ ആളുകൾ. സ്നേഹസാഗരത്തിലെ രോഗികൾക്ക് താമസിക്കും ഒരു വീടിന് 9 ലക്ഷം രൂപയാണ്. അങ്ങനെ ഓരോ വീട് വെച്ച് 12 വീടുകൾ നിർമ്മിക്കുമ്പോ എന്റെ ഉമ്മാന്റെ പേരിൽ ഒരു വീടെന്ന് പറഞ്ഞ സഹോദരങ്ങളുണ്ടല്ലോ, എന്റെ ഉപ്പാക്ക് വേണ്ടി ആ ബിൽഡിംഗ് എന്ന് പറഞ്ഞ സുഹൃത്തുക്കളുണ്ടല്ലോ. അല്ലാഹുവേ അവർക്ക് കിട്ടുന്ന നിഅമത്ത് വളരെ വലുതാണ്, അവർക്ക് കിട്ടുന്ന ഐശ്വര്യം വളരെ വലുതാണ്. ഒരു ബിൽഡിംഗിന്റെ മരണപ്പെട്ടു പോയ മിസ്രിയ എന്ന പൊന്നുവോൾക്ക് വേണ്ടിയാകട്ടെ എന്ന് പറഞ്ഞ് കല്ലുംകണ്ടിയിലെ ഹമീദിക്കായും ഭാര്യയും ചെയ്തതുപോലെ എത്രയോ ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. റഹ്മാനേ അവർക്കതിന്റെ ബറക്കത്തും അഭിവൃദ്ധിയും ഐശ്വര്യവും നീ കൊടുക്കണേ അല്ലാ. നിയ്യത്തുകൾ വളരെ പ്രധാനമാണ്. അങ്ങനെ ഓരോന്നിന്റെ പേരിൽ നിയ്യത്ത് വെച്ചിട്ട് പിന്നെ അവസാനം കാര്യം നടന്നിട്ട് ചെയ്യാത്ത, ചെയ്യാൻ മനസ്സു വരാത്ത ഒരുപാട് അലംഭാവികളായ മനുഷ്യരുണ്ട്. ആ ഒരവസ്ഥ നിങ്ങൾക്ക് വരല്ലേ. അബൂമാമാ റളിയല്ലാഹു തആലാവിനോട് അല്ലാഹുവിന്റെ റസൂലെ ചൊല്ലാൻ പറഞ്ഞ ദുആ അങ്ങോട്ട് ചൊല്ലിയപ്പോ സമ്പത്ത് അല്ലാഹു കൊടുത്തു, ഐശ്വര്യം അല്ലാഹു കൊടുത്തു, അഭിവൃദ്ധി അല്ലാഹു കൊടുത്തു, ബറക്കത്ത് അല്ലാഹു കൊടുത്തു. നല്ല റാഹത്തായി, നല്ല ആനന്ദമായി, നല്ല സമാധാനമായി. പക്ഷേ അബൂമാമാ റളിയല്ലാഹു അൻഹു തനിക്ക് അല്ലാഹു തന്ന മുഴുവൻ സമ്പാദ്യവും സ്വതക്ക കൊടുക്കാൻ താല്പര്യം കാണിച്ചു. ഹബീബിന്റെ ദുആ കൊണ്ട് എനിക്ക് അല്ലാഹു തന്നതല്ലേ. അതുകൊണ്ട് ഈ ദുആ ചൊല്ലുമ്പോ നിങ്ങൾ മനസ്സിലുറപ്പിച്ചോ, എന്റെ കടം തീരുമല്ലാ, എന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് തീരും റബ്ബേ, എനിക്ക് അഭിവൃദ്ധി ഉണ്ടാകുമല്ലാ. പക്ഷെ ആ സമയത്ത് നിങ്ങൾ അല്ലാനെ മറക്കല്ലേ. ഒരു പാപപ്പെട്ട യതീമ നിന്റെ വീടിന്റെ മുമ്പിൽ വന്നാല് അവനെ കാലുമടക്കി പറഞ്ഞു വിടല്ലേ, അവനെ നിരാശയോടെ മടക്കി വിടല്ലേ. നിന്നെ കൊണ്ട് കഴിയുന്നത് ആ പാപങ്ങൾക്ക് കൊടുക്കാനുള്ള സന്മനസ്സുണ്ടാവണേ. അബൂമാമ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത ദുആ നിങ്ങൾ എഴുതിയെടുത്തോ. അൽഹംദുലില്ലാഹ്, നിങ്ങൾക്ക് ഈ സ്ക്രീനിലൂടെ കാണിച്ചു തരികയാണ്. ആ ദുആ നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് എഴുതിയെടുത്തോ. ആ ദുആ കൊണ്ട് നിങ്ങൾക്ക് വലിയ ഐശ്വര്യമുണ്ടാകട്ടെ, ആ ദുആ കൊണ്ട് നിങ്ങൾക്ക് വലിയ ബറക്കത്തുണ്ടാവട്ടെ. അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിനൽ ഹമ്മി
വൽഹുസ്നി വൽഹസ്നി അല്ലാഹുമ്മ ഇന്നി أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من البخل والجبن وأعوذ بك من غلبة الدين وقهر الرجال കട്ടിയുള്ള വാക്കുകളാണെന്ന് കരുതി കളയണ്ട, ഇത്തിരി പ്രയാസമുള്ള വാക്കുകളാണെന്ന് കരുതി നിസാരമാക്കണ്ട, എഴുതിയെടുത്ത് പഠിച്ചോ, വല്യ ഉപകാരപ്പെടും ജീവിതത്തിൽ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസനി വഊദു ബിക മിനൽ അജ്സി വൽ കസലി വഊദു ബിക മിനൽ ബുഹ്നി വൽ ജുബ്നി വഊദു ബിക മിന വലബത്തി ദൈനി വഖഹരി റിജാൽ. വ്യക്തമായിട്ട് ഇങ്ങനെ അടിയിൽ എഴുതി കാണിക്കുന്നുണ്ട്. നല്ലപോലെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നോക്കി എഴുതിയെടുക്കാൻ പറ്റും. ഉമ്മമാരെ, നിങ്ങൾക്ക് സമയം തരികയാണ്, എഴുതിയെടുക്കാൻ സമയം തരികയാണ്. അല്ലാഹുമ്മ ഇന്നി أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال. പ്രിയപ്പെട്ട പെങ്ങളെ എഴുതിയെടുത്തോ, എന്റെ ഉമ്മമാരെ എഴുതിയെടുത്തോ, ജീവിതത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു വലിയ തുടക്കമാകട്ടെ. ദിനൌഷാദ് വാക്കവീട വാക്കുകളല്ല ഇത്. നിങ്ങൾ കണ്ടിട്ട് എല്ലാ വിഷയത്തിലും ഇങ്ങനെ പ്രാർത്ഥന പറയുന്ന ഉസ്താദാണെന്ന് നിങ്ങൾ എന്നെ കുറിച്ച് കരുതണ്ട. ഹദീസുകളിലൂടെ വരുന്ന, ചരിത്രങ്ങളിലൂടെ വരുന്ന, കിതാബുകളിൽ മഹാരഥന്മാരെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഈ അത്ഭുതകരമായ മന്ത്രങ്ങളെ, പ്രാർത്ഥനകളെ, ദിക്റുകളെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു തരികയാണ്. ഈ രാത്രി നിങ്ങൾ ഈ വിനീതന് വേണ്ടി കാത്തിരിക്കുന്നവരല്ലേ? ഈ ലൈവിൽ നിങ്ങൾ കൊതിയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരല്ലേ? അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയാം, അക്ഷരത്തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്താൻ ഒരവസരം കൂടി. എന്റെ ഉമ്മമാര് വ്യക്തമായി നോട്ട് ചെയ്ത് എഴുതിയെടുക്കുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസനി വഊദു ബിക മിനൽ അജ്സി വൽ കസലി വഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖ്ലി വഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി റിജാൽ. അല്ലാഹുവേ, ഇന്നു മുതൽ കൃത്യമായി ഈ ദുആ ചൊല്ലുന്നവർക്ക് പുന്നാര ഹബീബിന്റെ ഹദീസിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ സാമ്പത്തിക പരാധീനതകളും തീർത്തു കൊടുക്കണേ അല്ലാ, പ്രയാസങ്ങളും നീക്കി കൊടുക്കണേ അല്ലാ, എല്ലാ ഇടങ്ങേറ് ആപത്തു മുസീബത്തുകളും ഒഴിവാക്കി കൊടുക്കണേ അല്ലാ, സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, റാഹത്തിന്റെ, സംതൃപ്തിയുടെ വാതിൽ നീ അവർക്ക് തുറന്നു കൊടുക്കണേ അല്ലാ, എല്ലാ കാര്യങ്ങളും നീ റാഹത്താക്കി കൊടുക്കണേ അല്ലാ, അവർക്കൊരിക്കലും നീ ഒരു നഷ്ടവും കൊടുക്കരുത് റബ്ബേ, ഒരു ബുദ്ധിമുട്ടും നീ കൊടുക്കരുത് അല്ലാ, ഒരു പ്രയാസവും നീ കൊടുക്കരുത് അല്ലാ.